കഫർനാമിലെ സിനഗോഗിലെ യേശു അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നതാണ് സംഭവം. മുന്നോട്ട് പോകുമ്പോൾ മൂന്നാം അധ്യായത്തിലാണ് 30-ാമത്തെ വചനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറഞ്ഞത് യേശുവിലെ അശുദ്ധാത്മാവ് ഉണ്ട് എന്നവർ പറഞ്ഞതുകൊണ്ടാണ്. 1:10 നമ്മൾ കണ്ടതാണ്, ദൈവാത്മാവ് അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈശോയെ ശ്രദ്ധിച്ചാൽ മതി. ഈശോയുടെ പ്രത്യേകത എന്താണ്? മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, തന്റെ ജീവൻ അനേകരുടെ മോചനദ്രവ്യമായി, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തം മറ്റുള്ളവർക്ക് വേണ്ടി, പരസ്നേഹത്തിന് വേണ്ടി, പരോന്മുഖതയുടെ പരകോടിയായിട്ട് ജീവൻ പോലും സമർപ്പിക്കുന്നവനാണ് ഈശോ. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവമാണ് സ്നേഹം, കാരുണ്യം, അനുകമ്പ, കൊടുക്കല്, അത് ജീവൻ തന്നെ കൊടുക്കല്. അങ്ങനെയെങ്കിൽ ഈ പരോന്മുഖതയ്ക്കും പരസ്നേഹത്തിനും വിരുദ്ധമായ സ്വാർത്ഥത, പക, വൈരാഗ്യം, ഇതെല്ലാം അശുദ്ധാരൂപിയുടെ ലക്ഷണമാണ്. ഈ അശുദ്ധാരൂപി ബാധിച്ച മനുഷ്യൻ ഇരിക്കുന്നത് എവിടെയാ? സിനഗോഗില്, വിശുദ്ധമായ സ്ഥലമാണ്. യോധനെ സംബന്ധിച്ച് സാബത്ത് ദിവസമാണ്, വിശുദ്ധമായ ദിവസം. എന്നിട്ട് ഇവൻ വിളിച്ചു പറയുന്നതോ, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. പരിശുദ്ധമായ സ്ഥലം, പരിശുദ്ധമായ സഭയം, പരിശുദ്ധമായ സംഭാഷണം, വിശുദ്ധിയുടെ നടുവിലാണ് അശുദ്ധാരൂപിയിരിക്കുന്നത്. എന്തുകൊണ്ടാണിത്? അത് വളരെ സിമ്പിളായ യുക്തിയാണ്. അതായത് അശുദ്ധാരൂപിക്ക് ഏറ്റവും സേഫായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം വിശുദ്ധിയാണ്. കള്ളൻ ഏറ്റവും സേഫായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം പോലീസ് മന്ത്രിയുടെ വീട് തന്നെയാണ്. ശ്രദ്ധിക്കേണ്ടത് ഈശോ പ്രവർത്തിക്കുന്ന ആദ്യത്തെ അത്ഭുതമാണ്. അത് വളരെ പ്രതീകാത്മകമാണ്. ആദ്യത്തെ അത്ഭുതത്തിലൂടെ വിശുദ്ധിയുടെ നിറവില്, മറവില് ഒളിഞ്ഞിരിക്കുന്ന അശുദ്ധാരൂപിയെ പുറത്താക്കിക്കൊണ്ടാണ് ഈശോ തന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. തരുന്ന സന്ദേശം വ്യക്തമാണ്. നമ്മുടെ വിശുദ്ധിയുടെയും മതജീവിതത്തിന്റെയും ഭക്തിയുടെയും മറവിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന അശുദ്ധാരൂപിയുടെ രീതികളുണ്ട്. സ്വാർത്ഥതയാകാം, പകയാകാം, വൈരാഗ്യമാകാം, ഇത്തരം രീതികളൊക്കെ നമ്മുടെ മതാനുഷ്ഠാനങ്ങളുടെ മറവിൽ ഒളിഞ്ഞിരിക്കും. അത് വ്യക്തിപരമായ അനുഷ്ഠാനങ്ങളാകാം, സമൂഹാത്മകമായ മതത്തിന്റെ മറവിലും ഇത് മറിഞ്ഞിരിക്കാം. ആദ്യം ശുദ്ധീകരിക്കേണ്ടത് ഇവിടമാണ്. അതുകൊണ്ട് മറക്കണ്ട, സാബത്ത് ദിവസം സിനഗോഗിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് വിളിച്ചു പറയുന്നത് അശുദ്ധാത്മാവാണ്. നിന്റെ എന്റെയും ആത്മീയ മേഖലകളെ, മതാനുഷ്ഠാനങ്ങളെ പരിശോധിക്കുക.